നമസ്കാരം കേസ് പരിഗണിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറെ ഇപ്പോൾ മാറ്റിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ച വലിയ തലവേദനയായിരിക്കും സൃഷ്ടിക്കുകയെന്ന് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റുന്നത് സംബന്ധിച്ച രണ്ട് പരാതികളായിരുന്നു ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷനും അതിജീവതയായ നടിയുമാണ് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റാൻ പറ്റില്ലെന്ന നിലപാടായിരുന്നു രണ്ട് പരാതികളിലും കോടതി സ്വീകരിച്ചിരുന്നത് ആ ഒരു ഹൈക്കോടതി ജഡ്ജ്മെന്റ് നിലവിലുള്ള സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റിയാൽ ഒരുപാട് തലവേദനയാണ് കേരള സർക്കാരിന് മുന്നിൽ സൃഷ്ടിക്കുകയെന്നും വ്യക്തമാക്കുന്നു ഒരു പ്രമുഖ സംസാരിക്കുകയായിരുന്നു അവർ അവസാന നിമിഷം പ്രിസൈഡിംഗ് ഓഫീസറെ കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് ഏതായാലും മിണ്ടാതിരിക്കാൻ പോകുന്നില്ല സർക്കാർ തീരുമാനത്തിനെതിരെ അയാൾ കോടതികളിൽ ഹർജി നൽകും പ്രിസൈഡിംഗ് ഓഫീസർ ഈ കേസ് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു സർക്കാരിനും പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റാൻ ഇപ്പോൾ താല്പര്യമില്ലെന്നും രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു തുടരന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിലേക്ക് പോകുന്നത് എന്നായിരിക്കും അതിജീവത ഇപ്പോൾ നോക്കുന്നത് തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നൊരു ആവശ്യം അന്വേഷണ സംഘം ആവശ്യപ്പെടുകയാണെങ്കിലും അത്തരം ഒരു ആവശ്യം അതിജീവതയായ നടിയും മുന്നോട്ട് വെച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസിലെ വിചാരണ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് തുടരന്വേഷണത്തിലെ റിപ്പോർട്ടും അതിന്റെ മുകളിലെ ഒരു വിചാരണയും കൂടിയേ ഇനി വേണ്ടതു കരുതപ്പെടുന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ കൂടി ഇത് രണ്ടുമായിരിക്കാം അതിന്റെ പിറകിൽ അതായത് കേസ് വേഗം തീർക്കണമെന്നാണ് നിർദ്ദേശവും പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റാൻ പറ്റില്ലെന്ന ഹൈക്കോടതിയുടെ തീരുമാനവും ഒരു കേസിൽ പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവതയൊക്കെ കോടതിയിൽ പോകുന്ന അപൂർവത ഈ കേസിൽ നമ്മൾ കണ്ടു എന്നിട്ടും ഓഫീസറിലുള്ള വിശ്വാസ്യത കോടതി തുടരുകയായിരുന്നു ട്രാൻസ്ഫർ ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരായി വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള പരാതിയാണ് നടി നൽകിയിരിക്കുന്നത് അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേഷും കോടതിക്കെതിരെ ഗൗരവപരമായ പല ആരോപണങ്ങളും പരാതിയിലൂടെ ഉന്നയിച്ചിരുന്നു ഇത് രണ്ടും കോടതിയുടെ മുമ്പിൽ ഉണ്ടായിട്ടും കോടതി അവർക്കെതിരെ നടപടിയെടുത്തില്ല അതായത് നാളെ ആർക്കും ജഡ്ജിയെ മാറ്റാൻ ആവശ്യപ്പെടാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി എടുക്കാൻ ഹൈക്കോടതി അത്തരമൊരു ഉത്തരവിരിക്കെ ട്രാൻസ്ഫർ നടക്കുമെന്ന് ഏതായാലും തോന്നുന്നില്ല തുടരന്വേഷണത്തിൽ എന്തായിരിക്കും പ്രിസൈഡിംഗ് ഓഫീസറുടെ മനോഭാവം എന്നത് ആശ്രയിച്ചിരിക്കും പ്രോസിക്യൂഷനെ അതിജീവതയോ വീണ്ടും കോടതിയിലേക്ക് പോകുമോ എന്നതെന്നും ധന്യാ രാമചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്